ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ചില ജെന്യൂൻ കോൾസ് എനിക്ക് വരാറുണ്ട്. അവരുടെ പരാതി എന്ന് പറയുന്നത്, സർ എനിക്കൊരു റിലേഷൻഷിപ്പും ഇല്ല, സാറ് കുറേ റിലേഷൻഷിപ്പ് കോച്ചിങ്ങൊക്കെ നടത്തുന്ന ആളല്ലേ, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ റിലേഷൻഷിപ്പേ ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും സെറ്റാകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പല ആളുകൾക്കും അവരവരുടെ തന്നെ മനസ്സിലുള്ള ചില ബ്ലോക്കുകളാണ് അവർക്ക് ഒരു റിലേഷൻഷിപ്പും അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് കോംപ്ലെക്സ് ഉണ്ടാവും, എന്നെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുമോ, എനിക്ക് ഭംഗി കുറവാണല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്ര പോരാ, അങ്ങനെയൊക്കെ ധാരാളം ചിന്തകളുള്ള ആളുകളുണ്ട്. ഇനി ഇതൊന്നുമല്ല, നല്ല ഭംഗിയുണ്ടായിട്ടും ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ കഴിയാതെ ഒരു റിലേഷൻഷിപ്പിലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ബ്ലോക്ക് തന്നെയാണ്. മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അഥവാ നിരന്തരമായിട്ട് പല ചിന്തകളും കടന്നു ചെന്ന് അത് നമ്മുടെ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എത്ര ആളുകളുമായിട്ട് ഇടപഴകിയാലോ, സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നിയാലോ, ഒന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് തിരിച്ചു തോന്നിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളോട് അട്രാക്ഷൻ തോന്നിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത്തരത്തിലൊരു നെഗറ്റീവ് ബ്ലൂ പ്രിൻറ്റ്. നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ കാരണത്താൽ നമ്മുടെ ഉപബോധ മനസ്സ് അങ്ങനെയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ തോട്ട്സിനെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് ആക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിരിച്ച് നിങ്ങളോടും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലോട്ട് എങ്ങനെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യപ്പെടാം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട തോട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സിംഗിളായിട്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. സൊല്യൂഷൻ ഞാൻ പറയുകയാണ്, എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ആ കോൺഷ്യസ് ആയിട്ട് നമ്മൾ മനസ്സിലോട്ട് കൊടുക്കേണ്ട തോട്ടുകളാണ്. ഒന്നാമത്തെ തോട്ട് എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. രണ്ടാമത്തേത്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്, നേരെ തിരിച്ച്. മൂന്നാമത്തേത്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളത്. ഞാൻ സ്നേഹത്തിന് അർഹനാണ്. നാലാമത്തെ തോട്ട്, എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ തോട്ട്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ടോട്ടൽ അഞ്ച് തോട്ട്സാണ്. ഈ അഞ്ച് തോട്ട് നിരന്തരമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെറ്റാവുന്നില്ല, എനിക്ക് ശരിയാവുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിയിട്ട് നിങ്ങൾ അവരോട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നിങ്ങളോട് ഒരു അട്രാക്ഷനും ഒരു ഫീലും ഒക്കെ ഉണ്ടാക്കാൻ ഇത് വളരെയധികം സഹായിക്കും. എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകളാണ് പലപ്പോഴും ബ്ലോക്കുകളായിട്ട് വരുന്നത്. അല്ലാത്ത ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം, പക്ഷേ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ശരിയാവാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ബ്ലോക്കുകളെ കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അഞ്ച് കോൺഷ്യസ് തോട്ടുകൾ നമ്മൾ പറഞ്ഞു. ഈ തോട്ടുകൾ എങ്ങനെ ഉപയോഗിക്കാം? ഒന്നുകിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പറയാം, റിപ്പീറ്റ് ചെയ്ത് പറയുക, ഒരു 5 to 7 minutes ഒക്കെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റൈറ്റ് ഡൗൺ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ അഞ്ച് സെൻറ്റൻസുകൾ ഓരോ സെൻറ്റൻസുകളും 10 തവണയോ അല്ലെങ്കിൽ ഒരു 7 തവണയോ ഒക്കെ ആയിട്ട് നിങ്ങൾ എഴുതുക. ഒരു 10 minutes എങ്കിലും ഈ ഓരോ തോട്ടുകളും റിപ്പീറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഈ അഞ്ച് തോട്ട്സ് നോക്കി പറഞ്ഞ് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ അഞ്ച് തോട്ട്സുകൾ നിങ്ങൾ ആദ്യം എവിടെയെങ്കിലും എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ചങ്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം സിംഗിളായിട്ട് നടക്കുന്ന, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവരുടെ കോംപ്ലക്സും പിന്നെ അതുപോലെ തന്നെ ഒന്നും റെഡി ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അത് മാറിക്കിട്ടാൻ ഈ അഞ്ച് തോട്ട്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തോട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു നമ്മളൊരു തോട്ട് കൊടുക്കുന്നുണ്ട്, അതിന് ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക.
അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പല ആളുകളോടും ചിലപ്പോൾ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളോട് ആ ഒരു അട്രാക്ഷനും വൈബും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്നേഹത്തിന് അർഹനല്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ചെറുപ്പം മുതലേ എവിടെ നിന്നും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, എല്ലായിടത്തൊന്നും അവോയ്ഡിങ് ആണ്. അങ്ങനെ ഞാൻ സ്നേഹത്തിന് അർഹനല്ല എന്നുള്ള വലിയ ഒരു ബ്ലോക്ക് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്നേഹത്തിന് അർഹനാണെന്നുള്ളൊരു തോട്ട് നമ്മളവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ടെക്നിക്ക് ഉണ്ട്, നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമ്മൾ മുൻകൂറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക എന്നുള്ളത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു നന്ദി പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണെന്ന് നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്നിട്ട് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നുള്ളത്, അപ്പോൾ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു തോട്ട് ഭയങ്കരമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി, ഇതിൻ്റെ പുറകിലുള്ള സയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രങ്ങളൊന്നും അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ദിസ് ടെക്നിക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ 5 തോട്ട്സ് കോൺഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരാളുണ്ടായിരിക്കും, ആള് സെറ്റാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.